തരണം. കാരണം ഞാനൊരു ബ്ലൈൻഡ് വിഷനാണ് സെറ്റ് ചെയ്തതെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ ഇത് കയറും ഇല്ലെന്നുള്ളതൊക്കെ ഒരു നമുക്കൊരു ടെൻഷൻ അടിപ്പിക്കുന്ന ഒരു സംഭവം കൂടിയാണ്. അപ്പം ഞാൻ വെയിറ്റ് ചെയ്യാണ്. ഇപ്പം തന്നെ എൻ്റെ മുന്നിക്കൂടെ കണ്ണിൻ്റെ മുന്നിക്കൂടെയൊക്കെ കുറച്ച് പേര് പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും എന്നെ പറ്റിയില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അവർ കയറുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ്, ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ ടെസ ടോക്സ്. അപ്പോൾ ടെസ ടോക്സിൻ്റെ ഒരു എപ്പിസോഡുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഗ്ലൗസോ ഷർട്ടൊക്കെ ഇട്ടിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക, എന്തിനാണ് ഇതൊക്കെ ഇട്ട് നിൽക്കുന്നതെന്ന്. സാധാരണ ഒരു യൂട്യൂബ് ചാനലിൽ നമ്മൾ വരുമ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യാറില്ല. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് പഴയ ഒരു എൻ്റെ ഒരു ഹോബിയിലോട്ടാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽ ആയിട്ടും പറഞ്ഞു തരുന്നത് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഗ്ലൗസ് ഇട്ടിരിക്കുന്നതും ഷർട്ട് ഇട്ടിരിക്കുന്നതും. അപ്പോൾ നിങ്ങൾക്കറിയാം എൻ്റെ ഒരു ഹോബി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീ കീപ്പിംഗ് ആണ്. അപ്പോൾ ബീസിൻ്റെ ഒരു സെപ്പറേഷൻ ഈ ഒരു മാർച്ച് ഏപ്രിൽ മന്തിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഈ ഒരു ടൈമിലാണ് ഞാൻ ഇന്ന് ഈ ബീ കീപ്പിംഗ് കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീക്കിലി നമ്മളത് നോക്കുന്നുണ്ട് എങ്കിൽ കൂടെ നമുക്ക് ഡെയിലി നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, വീക്കിലി ആണ് നോക്കുന്നത് എങ്കിൽ കൂടെ ഈ ഒരു സമയമായപ്പോൾ സെപ്പറേറ്റ് ചെയ്യാനുള്ള അത്രയും ആയിട്ടുണ്ട്. ബീസ് എല്ലാം കുറച്ചും കൂടെ വളർന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അതിലോട്ട് കടക്കാം. നമുക്ക് ബീസിൻ്റെ അടുത്ത് പോകാനായിട്ട് കുറച്ച് സാധനങ്ങളുടെ ആവശ്യമുണ്ട്. അപ്പം ഡയറക്റ്റ് പോയി കഴിഞ്ഞാൽ അവർ നമ്മളെ കടിക്കും, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ചെവിയിൽ കയറി ഇരിട്ടേട്ടേയും ഞാൻ മുന്നേ പറഞ്ഞതുപോലെ അങ്ങനത്തെ കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും വരാതിരിക്കാനായിട്ടാണ് നമ്മളിപ്പോൾ ക്യാപ്പ് യൂസ് ചെയ്യാൻ പോകുന്നത്, ഗ്ലൗസ് യൂസ് ചെയ്യാൻ പോകുന്നത്, പിന്നെ ഈ ഷർട്ട് ഇട്ടിരിക്കുന്നത് തന്നെ. അപ്പം ഫുൾ കൈ കവർ ചെയ്തിട്ടുള്ള ഷർട്ട്, പിന്നെ ഗ്ലൗസ്, സാധാ ഗ്ലൗസ് ആയാലും സർജിക്കൽ ഗ്ലൗസ് ആയാലും ഉപയോഗിക്കാം. പിന്നെ സാധാ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ക്ലോത്തിൻ്റെ ഗ്ലൗസ് ആണ്. പിന്നെ ഉള്ളതാണ് ഈ ക്യാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഹെൽപ്പറിന് വേണ്ടിയിട്ട് ഒരു ക്യാപ്പ് ഉപയോഗിക്കുന്ന ആഗ്രഹമുള്ളവർക്ക് അത് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിവിടെ രണ്ട് ബി ക്യാപ്സ് എടുത്തിട്ടുണ്ട്. ഇതിനെ പറയുന്നത് ബി വെയിൽ എന്നാണ്, ബി വെയിൽ എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ക്യാപ്പ് ഗ്ലൗസ് ഷർട്ടിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് ഞാൻ നമ്മുടെ ബീസിൻ്റെ അടുത്ത് പോകാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ ഇന്ന് ബീസ് സെപ്പറേഷനാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ടെസ ടോക്സ് ഫോളോ ചെയ്താൽ ഇതുപോലെയുള്ള വീഡിയോസ് കൂടുതലും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് ബീ കീപ്പിങ്ങിൻ്റെ സെക്കൻഡ് പാർട്ടിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബി സ്റ്റാൻഡ്. അപ്പോൾ ബിയുടെ ബോക്സ് എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ബി സ്റ്റാൻഡ് നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഭാഗത്താണ്. തൊട്ടപ്പുറത്ത് തന്നെയാണ് അടുത്ത സ്റ്റാൻഡ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് എടുത്താണ്. അപ്പോൾ ഇവർക്കൊരു എന്താ പറയുക, രണ്ട് ബി സ്റ്റാൻഡുകൾ എടുത്തു വയ്ക്കുമ്പോൾ ഇവർക്ക് ഒരു എന്താ പറയുക, അവരുടേതായ ഒരു കൂട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തടുത്ത് ചെറിയൊരു ഗ്യാപ്പിലാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ബി സ്റ്റാൻഡിന് നമ്മളൊരു ചെറിയൊരു ഹൈറ്റ്, നമുക്ക് ചെയ്യാവുന്ന ഒരു ലെവലിലാണ് നമ്മൾ ഈ ഒരു ഹൈറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഓരോരുത്തരുടെ ഹൈറ്റ് അനുസരിച്ച് നമുക്ക് ഈ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഈ ഒരു ഫ്രെയിമും നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളതാണ് നമ്മളുടെ ബി ബോക്സ് എന്നുള്ളത്. അപ്പോൾ അത് ഗ്രീൻ കളറിലാണ് ഉള്ള ഒരു പിന്നെ ഉള്ളത് ബി ബോക്സ് ആണ്. ഈ ബി ബോക്സ് ഒരു ഗ്രീൻ കളർ ഫ്രെയിമിലാണ് കളറാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഫ്രെയിമിൻ്റെ റേഷ്യോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നീളവും വീതിയൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മുടെ ബോക്സ് റെഡിയാണ്, പിന്നെ നമ്മുടെ ബി ക്യാപ്സ് റെഡിയാണ്, ഗ്ലൗസ് റെഡിയാണ്. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ബി സെപ്പറേഷന് പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ പോയി തന്നെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പോൾ നമ്മുടെ മീൻകുട്ടികൾ ഇവിടെ എല്ലാം വളരെ രസകരമായിട്ട് അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ വളർന്ന് വലുതായിട്ടുണ്ട്. അപ്പോൾ പഴയ ഒരു സെറ്റ് മാറ്റി പുതിയത് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മൾ വന്ന് കഴിയുമ്പോഴേ എല്ലാവരും ഇങ്ങോട്ട് നമ്മളുടെ അടുത്തേക്ക് വരാനായിട്ട് വളരെ ഇഷ്ടം കൂടിയിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും അവർ വിചാരിച്ചിരിക്കുന്നത് അവർക്ക് ഇപ്പോൾ ഭക്ഷണം കിട്ടുകയെന്നാണ്. അപ്പോൾ നമ്മളൊരു ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ടൈമിനാണ് നമ്മൾ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് അപ്പോൾ നമ്മുടെ മീൻകുട്ടികളുടെ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് തന്നെ പോവാം. ഇതാണ് നമ്മൾ ബി സ്റ്റാൻഡിൽ വയ്ക്കാൻ പോകുന്ന കപ്പുകൾ. അപ്പോൾ ഈ ഒരു കപ്പിൻ്റെ അകത്ത് നമ്മൾ കരി ഓയിൽ ഒഴിച്ചാണ് വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഉപകാരം എന്ന് വെച്ചാൽ, സെയിം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉറുമ്പുകൾ അങ്ങനെയുള്ള പ്രാണികളുടെ ശല്യമൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് നമ്മൾ ആ ഒരു ഭാഗത്ത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫിക്സ് ചെയ്യാൻ പോകുന്നത്. കൂടാതെ
ഗ്ലൗസ് ഉണ്ട് പിന്നെ നൈഫ് ഒരെണ്ണമുണ്ട് നമുക്കിത് ഓപ്പൺ ചെയ്യാനായിട്ട് ബോക്സ് ഓപ്പൺ ചെയ്യാൻ ഒരു നൈഫിൻ്റെ ആവശ്യമുണ്ട് പിന്നെ ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു ഡയമെൻഷനിലുള്ള ഒരു ബോക്സ് അപ്പോൾ ഈ ഒരു കളർ കൊടുത്തിരിക്കുന്നത് ഒരു പ്രകൃതിയുടെ ഒരു ഭംഗി അതായത് ആ ഒരു ഇത് അവർക്ക് തോന്നാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കളർ ഗ്രീൻ കളറ് ഈ ബോക്സിന് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ബോക്സ് ഞാനിപ്പോൾ തുറക്കാൻ പോവാണ് നേരത്തെ ഞാൻ വന്ന് സാധാ ഒരു ഡ്രസ്സ് ഇട്ടിട്ടാണ് വന്നത് അപ്പോൾ അതും ആയിരുന്നില്ല ഇവരെല്ലാവരും വന്ന് നമ്മൾ ഇരിറ്റേഷൻ ചെയ്യായിരുന്നു അപ്പോൾ സ്റ്റാർട്ടേഴ്സിന് എപ്പോഴും നമ്മൾ വെയിലും പിന്നെ അതുപോലെ ബ്ലൗസും പിന്നെ ഇതുപോലെ സ്ലീവ് ഷർട്ടും ഇടുന്നതാണ് നല്ലത് എല്ലാവരും വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും കൂടെ ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കത് ഇറിറ്റേറ്റഡ് ആയിരിക്കും എടുത്തപ്പോഴുണ്ടല്ലോ ഞാനിപ്പോൾ എനിക്ക് എടുക്കാൻ സാധിച്ചത് ഒരു ബ്ലൈൻഡ് ഡിവിഷനേ ചെയ്യാൻ സാധിച്ചുള്ളൂ അപ്പം നമ്മൾ കറക്റ്റായിട്ട് ചെയ്യാൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈച്ചനെ അതായത് റാണി സെല്ലിനെ ഐഡൻറ്റിഫൈ ചെയ്യണം റാണീനെ കിട്ടണം അപ്പോൾ അതിൽ പഴയൊരു അതായത് വലിയ വലുതായിട്ടുള്ള റാണി ഉണ്ടോ എന്ന് നമ്മൾ നോക്കും വേണം അപ്പോൾ രണ്ട് കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കാനുണ്ട് അപ്പോൾ നമ്മൾ ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് റാണീനെ കണ്ടു പക്ഷേ ഈ റാണി സെല്ലിനെ നോക്കുമ്പോൾ എനിക്ക് കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു ഇത് ചെറുതേനീച്ചകളെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് റാണിയുടെ സെല്ല് കണ്ടുപിടിക്കാനായിട്ട് അപ്പോൾ പിന്നീടുള്ളൊരു മാർഗം എന്ന് പറയുന്നതാണ് ഈ ബ്ലൈൻഡ് ഡിവിഷൻ എന്ന് പറയുന്നത് അപ്പം ഞാനിപ്പോൾ ചെയ്ത ബ്ലൈൻഡ് ഡിവിഷനാണ് അപ്പോൾ നമുക്ക് പിന്നീട് നോക്കുന്ന റാണിയുടെ സെല്ലൊക്കെ കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം അത് അടുത്ത ഡിവിഷനിലോട്ട് നമുക്ക് പോകുമ്പോൾ നമുക്ക് ശ്രമിക്കാം അപ്പോൾ ഇന്ന് ഞാൻ ചെയ്തത് കുറച്ച് തേൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് തേൻ പിന്നെയുള്ളത് സെല്ലുകളാണ് ഇപ്പോൾ റാണി സെല്ല് ഇതിലുണ്ട് പിന്നെയുള്ളത് കുറച്ച് പൂമ്പൊടിയാണ് പൂമ്പൊടിയും വേണം അവർക്ക് ഭക്ഷണത്തിനായിട്ടുള്ള അവർ ശേഖരിച്ച് വെച്ചിട്ടുള്ള പൂമ്പൊടിയാണിത് അപ്പോൾ ഇത്രയും കാര്യങ്ങളായിട്ടാണ് നമ്മൾ ഈ ഒരു ബോക്സ് അടച്ചിട്ട് വെക്കാൻ പോകുന്നത് അടച്ച് വെച്ച് കഴിയുമ്പോൾ തൊട്ട് താഴെ നമ്മൾ ക്യാപ്പ് വയ്ക്കാൻ മറക്കരുത് ആ ക്യാപ്പ് വെച്ച് പ്ലാസ്റ്റിക് ക്യാപ്പ് വെച്ചിട്ട് അതിൽ വെള്ളം ഫില്ലായിട്ടുള്ള വെള്ളമില്ല വെള്ളം ഉപയോഗിക്കാം അല്ലെങ്കിൽ ജസ്റ്റ് തൽക്കാലത്തേക്ക് വെള്ളം ഉപയോഗിച്ചിട്ട് അതായത് നമ്മൾ ആ കരിയോലി ഇല്ലെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് കരിയോലി മേടിച്ച് എന്തായാലും വെക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് ആ ഉറുമ്പുകളുടെ ആ ഒരു വരവൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയ പുതിയ വീഡിയോകളായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോകളായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യുക വാച്ച് ചെയ്യുക വീണ്ടും വീണ്ടും നമുക്ക് കാണാം അപ്പോൾ ബൈ ബൈ ഫ്രം ടെസ ടോക്സ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ ബി ബോക്സ് ആണ് ഈ ഇരിക്കുന്നത് നന്നായിട്ട് തന്നെ ഫിക്സ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് രണ്ട് സൈഡിലും കെട്ടി കൊടുത്തിട്ടുണ്ട് പിന്നെ ഷീറ്റ് ഇപ്പോൾ വയ്ക്കുന്നില്ല നാളെ എങ്ങാനും വയ്ക്കാമെന്നാണ് വിചാരിക്കണേ അപ്പോൾ പിന്നെ തൊട്ട് താഴെയുള്ള ക്യാപ്പ് നമ്മൾ ഫില്ല് ചെയ്യും കരി ഓയിൽ വെച്ചിട്ട് ഫില്ല് ചെയ്യും അതും കൂടെ കഴിഞ്ഞാൽ ഈ ഒരു ബി ബോക്സ് കംപ്ലീറ്റ് ആയെന്ന് തന്നെ നമുക്ക് പറയാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കൂടുതൽ ഞാൻ
ഒബ്സർവ് ചെയ്യാനുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഈ വരും ദിവസങ്ങളിൽ ഈ ബി ബോക്സിലോട്ട് ടീച്ചർ എൻട്രി ചെയ്യോ ഇല്ല എന്നുള്ളത് നമ്മൾ കണ്ടാൽ നമ്മൾ നാളെയും ദിവസങ്ങളിലൊക്കെ നമുക്ക് വന്ന് നോക്കണം. അപ്പോൾ അതൊരു കുറച്ച് ചെറിയൊരു പണിയാണ്. കാരണം എന്താ വെച്ചാൽ എനിക്ക് കൃത്യമായിട്ട് ആ ഒരു ടീച്ചറിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. കഴിഞ്ഞ തവണ കൂടുതൽ വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.